अस्सलाम वालेकुम प्रिय विद्यार्थिकळे, निंगल विक्टर चैनलिले आराम क्लासिले पाठम केट्टिरिक्कुम अल्लेंकिल कंडिरिक्कुम। पक्षे कुरच्च विद्यार्थिकळ्क्क अतिले हिंदी पറയുന്നില്ല, हिंदी मात्रमाण पറയുന്നത്, മലയാളം പറയുന്നില്ല। അതിനു കാരണം അർത്ഥം മനസ്സിലാവില്ല എന്നുള്ളൊരു പരാതി। അപ്പൊ അത് ദൂരീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ക്ലാസ് തുടങ്ങുന്നത്। അപ്പൊ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ക്ലാസ് നമുക്ക് മുന്നോട്ട് പോകാം। ഞാൻ എന്താ പറയുന്നത് അതുപോലെ നിങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാം അല്ലേ। അപ്പോ കക്ഷ ചെ ആറാം ക്ലാസ് ഇക്കായി പാഠം ഒന്ന്, അതാണ് നമ്മൾ ഇവിടെ ഇന്ന് എടുക്കാൻ പോകുന്നത്। കച്ച ചെ ഇക്കായി ഏക് പാഠം ഒന്ന്। ബാദൽ ഗായ, ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം, മേഘം അല്ലേ। ദാനി, ദാനം, അപ്പൊ മേഘത്തിന്റെ ദാനം അല്ലേ, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്। മേഘം എന്താണ് ദാനം ചെയ്യുന്നത്? പാനി, മഴ അല്ലേ, മഴ വർഷിക്കുന്നു, അതാണ് ഈ പാഠത്തിന്റെ പേര് ബാദൽ ദാനം। ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ആ പേജ് മറിക്കുക, ഇക്കായി ഏക്, അതിൽ ചിത്ര നിരീക്ഷണം, ചിത്രങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക, അതിൽ എന്തൊക്കെയാണ് കാണുന്നത്, എന്തെല്ലാം അതിൽ കാണുന്നു, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തം ഒരു നിരീക്ഷണം ചെയ്യുക। അപ്പോ നിങ്ങൾ പറയും എന്തൊക്കെ അതിൽ കാണുന്നുണ്ട്, ആരും ഒന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ തന്നെ പറയാം അതിൽ എന്താ കാണുന്നത് എന്നുള്ളത്। ആദ്യം ഒരു മരം കാണുന്നു അല്ലേ, ആ മരത്തിന് എന്തില്ല, പത്തേ നിഹില്ല, ഇലകളൊന്നും ആ മരത്തിന്റെ മുകളിലില്ല। എന്താണ് ഇലയില്ലാത്തതിന്റെ കാരണം എന്ന് നിങ്ങൾക്കറിയാം, വെള്ളമില്ലാത്ത കാരണം, ആ ചെടി ഒക്കെ അല്ലെങ്കിൽ ആ മരം എല്ലാം ഉണങ്ങിയിരിക്കുന്നു അല്ലേ, അത് കാരണമാണ് അതിന്റെ മുകളിലില്ല ഇല്ലാതിരിക്കുന്നത്। പിന്നെ പേടിക്കേ ഉപ്പറക്കാവ്, ആ മരത്തിന്റെ മുകളിൽ ആരാണുള്ളത്, ചെടിയ, ആരാണ് ചെടിയ, ഒരു പക്ഷിയുണ്ട് അല്ലേ, ആ മരത്തിന്റെ മുകളിൽ ചെടിയ പക്ഷിയുണ്ട്, അവർക്കാണ്। പിന്നെ ആരെല്ലാം ഉണ്ട് ബതാവ് പറയൂ, പിന്നെ ആരെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ പറയൂ, ഹിരൺ അല്ലേ, ഹിരൺ, മാൻ, മാൻ അതിനെ കാണുന്നു। അടുത്തത് മോർ, മോർ എന്ന് പറഞ്ഞാൽ മയിൽ അല്ലേ, മയിലും അതിൽ കാണുന്നുണ്ട്। പിന്നെ ഗർഗോസ്, മുയൽ അല്ലേ, അതുകൂടാതെ പിന്നെ അതിൽ കാണുന്നു എന്താണ്, സാമ്പു, സാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് അല്ലേ, മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിന് പാമ്പ് എന്ന് പറയും। അതുകൂടാതെ ഒരു വേഴ്സ് കൂടി ഉണ്ട്, സർപ്പ്, സർപ്പ് എന്ന് കൂടി അതിന് പറയും। അതുകൂടാതെ ഒരു വ്യക്തി കൂടി അവിടെ ഉണ്ട്, സാമ്പുക്കെ പാസ് ഏക് വ്യക്തി ബി, കോനയാൾ, കോന ആരാണ് ആ വ്യക്തി, മേണ്ടക്, മേണ്ടക് എന്ന് പറഞ്ഞാൽ തവള അല്ലേ, തവളയാണ് അതിനുള്ളത്. അപ്പോ പാമ്പിന് ഏറ്റവും ഇഷ്ടം തവളയാണ് അല്ലേ, അതും അതിന്റെ അടുത്തുണ്ട്। അതുകൂടാതെ മുകളിലായിട്ട് ആരെല്ലാം ഉണ്ട്, മേഘക്കെ ഊപ്പർ, ബാദൽക്കെ ഊപ്പർ, ലടുക്ക, ഔർ ലടുക്കിയില്ല। അപ്പൊ ഇതാണ് ആ ചിത്രത്തിലുള്ള, പിന്നെ ചിത്രം നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൽ കാണുന്നു വെള്ളമില്ലാത്തതിന്റെ കുറവ് നല്ലം കാണുന്നു, എല്ലാവരും വെള്ളത്തിന് വേണ്ടി ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി നോക്കുന്നു, എവിടെ, മേഘത്തിലേക്ക് നോക്കുന്നു, ഹിരൺ, മേണ്ടക്, ഗർഗോസ്, മോർ, ചെടിയ, ഔർ ലടുക്കാലടി, ഇവരെല്ലാം വെള്ളത്തിന് വേണ്ടി ആ മേഘത്തെ ആശ്രയിക്കുന്നു, ഇതാണ് ഇതിൽ നമുക്ക് കാണുന്നത് അതല്ലേ। പിന്നെ അതുകൂടാതെ അതിൽ കിട്ടുന്നു
जीवन बचता है ऐसा क्यों कहते हैं? जीवन बचता है ऐसा क्यों कहता है? ले जीवित എന്താണ് അല്ലെങ്കിൽ ഒഴുകണമെങ്കിൽ എന്ത് വേണം? ഐസാക്ക് യോങ് കാൽപ്പറ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അല്ലെ? അതുകൂടിയാണ് ഈ പറയുന്നത്. അപ്പം ജീവനന്തം അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് നമുക്ക് കൂടി ആവശ്യമാണ്? പാനി, വെള്ളം നിർബന്ധമാണ് അല്ലെ? അതില്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകില്ല. പാനി നഹി ബർസ്ത ജീവൻ, വെള്ളമില്ലാത്തൊരവസ്ഥയിൽ പാനി നഹി ബർസ്ത ജീവൻ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ? ആ ഒഴുകാൻ അത് പറ്റില്ല. അപ്പൊ വെള്ളമില്ലാതെ നമുക്ക് മാത്രമല്ല ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എന്താ ജീവിക്കാൻ സാധ്യമല്ല. മരങ്ങൾക്കായാലും ചെടികൾക്കായാലും മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും വെള്ളമില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ല. ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഭാഗം. ഇനി പറയേണ്ടത് ചിത്രമേ ക്യാക്യാ, ചിത്രത്തിൽ എന്തുണ്ട്? പേട്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുള്ളൂ, മരമുണ്ട്. അതുകൂടാതെ പേടിക്കെ മൂപ്പ് മരത്തിന്റെ മുകളിൽ എന്തുണ്ട്? ചെടിയ, പക്ഷിയുണ്ട്. മരത്തിന്റെ മുകളിൽ പക്ഷിയുണ്ട്. അവർക്കാ പിന്നെന്താണത്? ഹിരൺ, മാൻ, സാമ്പ്, പാമ്പ്, ഗർഗോസ്, മുയൽ, ലടുക്ക, ആൺകുട്ടി, ലടുക്കി, പെൺകുട്ടി, ബാദൽ, മേഘം അല്ലെ, മേഘം. അതുകൂടാതെ സാമ്പ്, പാമ്പ്. സാമ്പക്കെ പാസ് അവർ ഏക് വ്യക്തി ഹേ കോനെ, മേഡ, തവള. ഇതിയാണ്, ഇത്രയുമാണ് അതിൽ കാണുന്ന ചിത്രങ്ങൾ. അപ്പൊ ഇതിന്റെ പേരുകളും എല്ലാം ഇതിന്റെ അർത്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും. രണ്ട് പ്രാവശ്യം ഞാൻ പറയുന്നു, അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. ഇനി മഴയില്ലാത്തൊരവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുക, അല്ലെങ്കിൽ വെള്ളമില്ലാത്തൊരവസ്ഥയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളും നമ്മൾ അനുഭവിച്ചതാണ് വെള്ളമില്ലാത്ത പ്രയാസങ്ങളൊക്കെ അല്ലെ. അത് ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം അമിതമായി ചിലവാക്കുക അല്ലെ. അത് കൂടി ഇതിൽ നമുക്കൊരു പ്രചോദനമാണ് അല്ലെ. വെള്ളം അമിതമായി ചെലവാക്കരുത്. ഓരോ വീട്ടിലും ചെലവാക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ചെലവാക്കുന്ന വെള്ളത്തിൽ നോക്കുകയാണെങ്കിലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെള്ളം ദുർവ്യയോഗം ചെയ്യുന്നുണ്ട് ചിലവർക്ക് അല്ലെ. അത് പാടില്ല. വെള്ളം അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. വെള്ളം നമുക്ക് അത്യാവശ്യമാണ്, ജീവൻ നിലനിർത്തിക്കൊള്ളണമെങ്കിൽ വെള്ളം നിർബന്ധമാണ്. അതുകൂടി വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ. എന്നാൽ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും. ഒരു വീടാണെങ്കിൽ പോലും ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ പോരാ, ആ വീട്ടിലുള്ള എല്ലാവരും, അച്ഛനും അമ്മയും മാത്രം വിചാരിച്ചാൽ പോരാ, ആ വീട്ടിലുള്ള എല്ലാ വ്യക്തിയും ഒരുപോലെ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞെങ്കിലേ ആ വീട് നിലനിർത്തി പോരാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനി വെള്ളം അത് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം മാത്രമായിട്ട് ഉപയോഗിക്കുക, പാഴാക്കി കളയാതിരിക്കുക. അതാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. അടുത്തത് പേടിപ്പയർ പത്തേനയിൽ, മരത്തിൽ ഇലകളിൽ അല്ലെ. ആ മരം നമ്മൾ കാണുന്നു, ആ മരത്തിൽ എന്തില്ല? പേടിപ്പയർ പത്തേനയിലെ ഇലകളില്ല. കാരണം കാരണം എന്താണ്? കാരണം ആ മരത്തിന് മുകളിൽ ഇലയില്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? പനിയിലെ വെള്ളമില്ലാത്തത് കാരണം മരമൊക്കെ സൂക്ക അല്ലെ, സൂക്കി ഉണങ്ങി അല്ലെ. അതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്, ആ മരത്തിന്റെ മുകളിൽ കൊമ്പുകൾ മാത്രമേ ഉണങ്ങിയിരിക്കുന്നുള്ളൂ, ഒരു ഇല പോലും ഇല്ല അല്ലെ. അതാണ് അതിൽ കാണുന്നത് പനിയിലെ വെള്ളമില്ല. യഹി കാരണം, ഇത് കാരണമാണ് ആ മരം ഉണങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. പനിയിലെ ബസ്തഹേജ്, വെള്ളമില്ലെങ്കിൽ ജീവൻ ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ കവിത ബാദൽദാനി എന്നുള്ള കവിതയെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഇത് എഴുതിയത് കവിയുടെ പേര് ബാബുലാൽ ശർമ്മ പ്രേം. ബാദൽദാനി എന്നുള്ള കവിത എഴുതിയ ആളാണ്, കവിയാണ് ബാബുലാൽ ശർമ്മ പ്രേം. മനോഹരമായ ഒരു കവിതയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെന്താ ആ കവിത ഞാനൊന്ന് ചൊല്ലിത്തരാം.
चमचम चमचम बिजली वाणी उड़ी गगन में गड़ा सुधानी बादल दानी गूब जमा जम बरसे पानी चमचम चम चमचम चमचम चमके बिजली रानी उड़ी गगन में गड़ा सुधानी बादल दानी गूब जमा जम बरसे पानी प्यासी चिड़िया प्यासी गैया गाली है सब ताल तलैया प्यासी चिड़िया प्यासी गैया गाली है सब ताल तलैया सूखे काल पड़ी है नैया हुई मछलिया को हैरानी बादल दानी पर प्राश्न चला एल्ला अवरु कुत्ति सतिक्या ഞാൻ ചെല്ലുന്നത് പോലെ चला വേണ്ടി ശ്രമിക്കാം चमचम चम चमचम चमकी बिजली रानी उड़ी गगन में गड़ा सुहानी बादल दानी गूब जमा जम बरसो पानी प्यासी चिड़िया प्यासी गैया गाली है सब ताल तलैया सूखे घाट घाट पड़ी है नैया हुई मछलियों को हैरानी बादल दानी इदान ई कविता बादल दानी बादल मेघम अले दानी दानमाई तेरु एंदाण तरंडियत मळ अल्लेंगि वेल्लम अले मेघमाण नमुक्क मळ किट्टुन्नत मेघत्तिल निन्नाण अले आ मेघत्तिलाण ई रण्ड लेडुक्क अवु लेडुक्कि अवर रण्डु पेरु फस्ट चित्रत्तिले अवु केरिक्कुन्नत मेघत्तिन्टे मुकळिलाण अले अप्पो മഴയെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ അതിൽ നിൽക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ മഴ വർഷിക്കുന്നു അപ്പോൾ അവർ വളരെ ആശയത്തോടു കൂടി മഴയ്ക്ക് വേണ്ടി കൈകൾ നീട്ടുന്നു അല്ലെ ഇതാണ് ഇതിൽ പറയുന്നത് ഇനി ചംചം ചമക്കി ബിജലി റാണി മിന്നലോട് കൂടി ചംചം എന്ന രൂപത്തിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു ചിന്ന ഭിന്നമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇടയിലൊക്കെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നല്ല രസം കാണാൻ അല്ലെ അതുപോലെ ഇങ്ങനെ ശബ്ദത്തോടു കൂടി മഴ പെയ്യുന്നു പിന്നെന്താ ഉടി ജഗന്മേ ഗടാ സുഖാനി ആകാശത്ത് സന്തോഷത്തിന് മേഘങ്ങൾ വന്ന് സന്തോഷത്തോടു കൂടി ആകാശത്തിൽ മേഘങ്ങളൊക്കെ ഇങ്ങനെ പറക്കാണ് മഴ പെയ്യുമ്പോ എല്ലാവർക്കും വളരെ സന്തോഷങ്ങളുണ്ടായി അല്ലേ ഇപ്പൊ നമ്മളൊക്കെ മഴ പെയ്യുമ്പോ തുള്ളിച്ചാടും കുട്ടികളൊക്കെ മുറ്റത്ത് കറങ്ങി മഴ തള്ളാനായിട്ട് തുള്ളിച്ചാടി നടക്കുകയൊക്കെ ചെയ്യും അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഈ തവള അല്ലെ മേണ്ടക്ക് ശബ്ദമുണ്ടാക്കും മയിലാണെങ്കിൽ അവർ നൃത്തം വയ്ക്കും അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷമാണ് എന്ത് അല്ലെങ്കിൽ വളരെ ഇഷ്ടമാണ് മഴ ആ മഴയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നു അല്ലെ അങ്ങനെ ബാദൽ ദാനി മേഘമേ ദാനമായി തരും അല്ലെ അല്ലെങ്കിൽ ബാദലെ ദാനമായി തരും എന്ത് തരണം എന്താ തരേണ്ടത് വെള്ളം അതാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഗൂബ് ജമാം ജം ബർസേ പാനി ധാരാളം മഴ ഞങ്ങൾക്ക് തരും അല്ലെ പെയ്ച്ചു തരും അങ്ങനെയാണ് അവരെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്യാസി ചിടിയ പ്യാസി ഗയ്യ എന്താണ് ദാഹമുള്ള പക്ഷികളും മൃഗങ്ങളും അവരും വളരെ ദാഹിക്കുന്നു അല്ലെ ആ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും ദാഹമുണ്ട് വെള്ളമില്ലാത്തതിന്റെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് അവരും ആഗ്രഹിക്കുന്നു ഗാലിഹേ സബ് താൽ തലയ്യ ഗാലി ശൂന്യമായിരിക്കുന്നു ഇവിടെ കുളങ്ങളും അരുവികളൊക്കെ വറ്റി വരണ്ടിരിക്കുന്നു അല്ലെ അതാണ് അവര് ചെയ്യുന്നത് സൂഖേ കാട് പടിഹേ നയ്യ സൂഖേ കാട് ആ കടവാണെങ്കിൽ ഉണങ്ങിക്കടിച്ചിരിക്കുന്നു അതായത് നമ്മൾ തോണിയിൽ പോകുന്ന തോണിയുടെ കടവുണ്ട് എല്ലാ മനുഷ്യരും ആണെങ്കിൽ അവർ കടവ് വേണം അല്ലെ ബോട്ട് വേണമെങ്കിൽ ഒരു ജെട്ടി വേണം ബോട്ട് ജെട്ടി അല്ലെ അതുപോലെ തോണി പോകുമ്പോഴാണ് കടവ് ആ കടവയെ കടവൊക്കെ ഉണങ്ങിയിരിക്കുന്നു വഞ്ചിയൊക്കെ ആണെങ്കിലോ അത് മീനെ കയറി എടുക്കാണ് വഞ്ചി ഇറക്കാൻ വെള്ളമില്ല ആ രൂപത്തിലാണ് അവിടെ എന്തിരിക്കുന്നത് നടമാടിക്കുന്നത് ഇതെല്ലാം വെള്ളത്തിന്റെ പ്രയാസമാണ് അല്ലെ അതെല്ലാം നമ്മൾ കണക്കുന്നു പിന്നെ സൂക്കി ഗാഡ് പടിയേ നെയ്യാം
കടവൊക്കെ കാലി അല്ലേ ഉണങ്ങിയിരിക്കുന്നു കടവൊക്കെ ഉണങ്ങിയിരിക്കുന്നു പടിഹേ നയ്യ ആ നാ പിന്നെ തോണി തോണിക്കാരൻ എല്ലാവരും എന്താണ് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ വെള്ളമില്ലാത്തത് കാരണം കുയീ മച്ചലിയോ ഹൈറാണി ഇതെല്ലാം കണ്ടിട്ട് എന്താണ് മത്സ്യങ്ങള് ആശ്ചര്യപ്പെടുകയാണ് എന്ത് ഇത്രയും പ്രയാസങ്ങൾ ഭൂമിയിൽ കണ്ടത് അവരും ആശ്ചര്യപ്പെടുക എന്ന് പറയുന്നത് ബാദൽ ദാനി ബാദൽ ദാനി അവരും പറയുകയാണ് ബാദൽ ദാനി മേഘമേ ദാനമായി തരും ബാദൽ ദാനി എന്താ ദാനമായി തരേണ്ടത് വെള്ളം അല്ലേ ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം ഇതോടുകൂടി നമ്മുടെ ഈ പാഠം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി അടുത്ത ദിവസം നമുക്ക് തുടങ്ങാം നമസ്കാരം.